നമസ്കാരം ഞാൻ ഡോക്ടർ ബോഗസ് വിൻസൻ ഡോക്ടർ കെ എംശക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ചെങ്ങന്നൂരിലെ കൺസൾട്ടൻറ്റ് റേഡിയേഷൻ ഓൺകോളജിസ്റ്റാണ് കഴിഞ്ഞ ഒരു മാസത്തോളമായി കെ എംശ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ഒരു പുതിയ ഓൺകോളജി വിഭാഗം പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് ഓൺകോളജി വിഭാഗം എന്ന് പറയുമ്പോൾ അത് ഒരു ഡോക്ടർ മാത്രം നയിക്കുന്ന ഒരു വിഭാഗമല്ല വിധവാഗത പ്രവൃത്തി മേഖലയുള്ള ഒരു കൂട്ടം ഡോക്ടർമാർ ഒന്നിച്ചു ചേർന്നാണ് ഒരു ഓൺകോളജി വിഭാഗം നയിക്കേണ്ടത് ഞങ്ങളുടെ മെഡിക്കൽ ഓൺകോളിസ്റ്റ് ആൻഡ് മെഡിക്കൽ ഡയറക്ടർ അയക്കുന്ന ഡോക്ടർ സാഗ ഈഷോയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ഡോക്ടർമാർ ഇവിടെയുണ്ട് മെഡിക്കൽ ഓൺകോളജിറ്റിൻ്റെ സേവനം നമുക്കിവിടെ ലഭ്യമാണ് സർജിക്കൽ ഓൺകോളിസ്റ്റിൻ്റെ ക്യാൻസർ സംബന്ധമായ ഓപ്പറേഷനുകൾ സർജറികൾ ചെയ്യുന്ന സർജിക്കൽ ഓൺകോളിസ്റ്റിൻ്റെ സേവനം ലഭ്യമാണ് റേഡിയേഷൻ ചെയ്യുന്ന റേഡിയേഷൻ ഓൺകോളിസ്റ്റിൻ്റെ സേവനം ലഭ്യമാണ് കെയർ വിഭാഗം ഇവിടെ പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെ മറ്റ് ക്യാൻസർ സംബന്ധമായ സർജറികൾ നടത്തുന്ന മറ്റു വിഭാഗങ്ങളുടെ സേവനവും ഈ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് എല്ലാവരും ചേർന്നുകൊണ്ടാണ് ഒരു ക്യാൻസർ രോഗിയെ ക്യാൻസർ രോഗിയെ നടുവിൽ നിർത്തിക്കൊണ്ട് ഏത് ഭാഗങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല ചികിത്സ എങ്ങനെ കൊടുക്കാം എന്ന രീതിയിലാണ് ക്യാൻസർ ചികിത്സ മുന്നോട്ട് പോകുന്നത് ഓരോ രോഗിയെയും ഞങ്ങൾ ഒരു മൾട്ടി ഡിസിപ്ലിനറി ട്യൂമർ ബോർഡിൽ ഡിസ്കഷ് ചെയ്തുകൊണ്ട് രോഗിക്ക് വേണ്ട ഏറ്റവും നല്ല ചികിത്സ ഏറ്റവും നല്ല രീതിയിൽ തെരഞ്ഞെടുക്കുകയും അത് രോഗികൾക്ക് വേണ്ടി ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ നടക്കുന്ന ചികിത്സയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ചില രോഗികൾക്ക് ഓപ്പറേഷൻ മാത്രം മതിയാകുമായിരിക്കും ചില രോഗികൾക്ക് കീമോതെറാപ്പിയുടെ ആവശ്യം വരുമായിരിക്കും ചില രോഗികൾക്ക് റേഡിയേഷനും കീമോതെറാപ്പിയും ഓപ്പറേഷനും ഉള്ള മൾട്ടിപ്പിൾ ചികിത്സകളുടെ ആവശ്യം വരുമായിരിക്കും ഈ ഡോക്ടേഴ്സ് എല്ലാവരും ഒന്നിച്ചു കൂടിയിരുന്ന് ഒപ്പം തന്നെ റേഡിയോളജിസ്റ്റ് പത്തോളജിസ്റ്റ് ട്രീറ്റ്മെൻറ്റ് നഴ്സസ് ഇങ്ങനെ ഒരു ടീം ഓഫ് ആളുകൾ എല്ലാവരും ഒന്നിച്ചു കൂടിയിരുന്ന് ഓരോ രോഗിയുടെ രോഗ വിവരങ്ങളും ഡിസ്കസ് ചെയ്തതിന് ശേഷം ഏറ്റവും നല്ല ചികിത്സ തിരഞ്ഞെടുക്കുകയും അത് കൃത്യമായിട്ടുള്ള സീക്വൻസിൽ രോഗിയിലേക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ചികിത്സയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ ഒരു റേഡിയേഷൻ ഓൺകോളജിസ്റ്റാണ് ക്യാൻസർ ചികിത്സയിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത ഒരു തരം ചികിത്സയാണ് റേഡിയേഷൻ എന്ന് പറയുന്നത് ശക്തി കൂടിയ എക്സ് റേ കിരണങ്ങൾ വെച്ചുകൊണ്ട് രോഗിയുടെ ക്യാൻസർ കോശങ്ങളെ കൊല്ലുക പ്രത്യേകിച്ച് ക്യാൻസർ കോശത്തിൻ്റെ ഡി എൻ എ കൊല്ലുക എന്നുള്ളതാണ് ഈ റേഡിയേഷൻ ചികിത്സയുടെ പ്രത്യേകത എന്ന് പറയുന്നത് രോഗിയുടെ രോഗമനുസരിച്ച് ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് രോഗം ഉള്ളത് എന്നനുസരിച്ച് അതിൻ്റെ സ്റ്റേജ് അനുസരിച്ച് പല തരത്തിൽ റേഡിയേഷൻ ചികിത്സകൾ ലഭ്യമാണ് ചില സമയത്ത് റേഡിയേഷൻ മാത്രം രോഗിക്ക് മതിയാകുമായിരിക്കും ചില സമയത്ത് ഓപ്പറേഷന് മുൻപോ ഓപ്പറേഷന് ശേഷമോ കീമോതെറാപ്പിയോടൊപ്പമോ റേഡിയേഷൻ കൊടുക്കുന്നു ഇത് ക്യൂവേറ്റീവായിട്ടുള്ള ചികിത്സയിൽ അല്ലെങ്കിൽ ഒരു രോഗത്തെ പരിപൂർണമായി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായുള്ള ചികിത്സയിലാണ് ഈ രീതിയിൽ നാം റേഡിയേഷൻ ചെയ്യുന്നത് എന്നാൽ പാലിയേറ്റീവ് ചികിത്സകളിൽ അതായത് രോഗിയുടെ രോഗത്തെ നമുക്ക് പരിപൂർണമായി മാറ്റിയെടുക്കാൻ സാധിക്കുന്നില്ല എന്നാൽ അവർക്ക് ആവശ്യമായിട്ടുള്ള പരിചരണം മാത്രമാണ് വേണ്ടത് ചില സമയത്ത് എല്ലുകൾക്ക് ക്യാൻസർ ബാധിച്ച് മെറ്റസസ് ബാധിച്ച് ബാധിച്ചതിന് ശേഷം വളരെയധികം വേദന അനുഭവിക്കുന്ന രോഗികൾക്ക് വേദനയെ കുറയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് റേഡിയേഷൻ ചികിത്സകൾ ചെയ്യുന്നതാണ് ക്യൂവേറ്റീവ് ചികിത്സകൾ വരുന്ന സമയത്ത് ഇരുപത്തഞ്ച് ദിവസമോ മുപ്പത് ദിവസമോ നീണ്ടു നിൽക്കുന്ന റേഡിയേഷൻ ചികിത്സകൾ വരുമ്പോൾ പാലിയേറ്റീവ് ചികിത്സയ്ക്ക് അഞ്ച് ദിവസമോ പത്ത് ദിവസമോ വേണ്ടി വരുന്ന റേഡിയേഷൻ ചികിത്സകളായിരിക്കും കൊടുക്കേണ്ടി വരുന്നത് റേഡിയേഷൻ ചികിത്സയ്ക്ക് നാം ഏത് ഭാഗത്താണോ റേഡിയേഷൻ ചെയ്യുന്നത് അതിനോടനുബന്ധിച്ചുള്ള ചെറിയ പാർശ്വഫലങ്ങൾ ഉണ്ട് ാണ് എന്നാൽ ഇപ്പോഴത്തെ പുതിയ ടെക്നോളജിക്കൽ അനുസരിച്ച് ഐ എം ആർ ടി ഐ ജി ആർ ടി തുടങ്ങിയ പുതിയ ടെക്നോളജിക്കൽ റേഡിയേഷൻ അനുസരിച്ച് പാർശ്വഫലങ്ങൾ വളരെ കുറച്ചുകൊണ്ട് തന്നെ റേഡിയേഷൻ ചികിത്സ രോഗിക്ക് കൊടുക്കുവാനായി സാധിക്കുന്നു ഇതെല്ലാം ഒരു ഓൺകോളജിക്കൽ ടീമിൻ്റെ മേൽനോട്ടത്തിൽ നടക്കുന്നത് കൊണ്ട് തന്നെ രോഗിക്ക് ഏറ്റവും നല്ല ചികിത്സ കൊടുക്കുവാനായി നമുക്ക് ഇവിടെ സാധിക്കുന്നു